അടിപൊളി നല്ല ചുവപ്പ് നിറ കേട്ടോ, സൂപ്പർ അടിപൊളി നല്ല ചുവപ്പ് നിറയിട്ടുണ്ട്. ചുവപ്പ് നിറാകുമ്പോഴാണ് ഇതിൻ്റെ വിളവെടുപ്പ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ചെറി ഫ്രൂട്ടിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൊറോണ പ്രതിരോധത്തിന് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചെറി ഫ്രൂട്ട് എന്ന് മാത്രമല്ല, പുളിരുചിയുള്ള ഏതാണ്ട് ഫ്രൂട്ടുകളിലൊക്കെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ, ഇതിലെ ഫാറ്റ് സീറോ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മാത്രമല്ല, ഇതിലെ കൊളസ്ട്രോൾ ലെവൽ സീറോ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഫൈബർ ഉണ്ട് എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഫ്രൂട്ട് വളരെ നല്ല, സുഹൃത്തുക്കളെ, ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന പലതരത്തിലുള്ള പെയിനുകൾ, അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ, വാദ സംബന്ധമായിട്ടുള്ള വീക്കങ്ങളൊക്കെ കുറക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഘടകം നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ, ഉറക്കമൊക്കെ ക്ലിയറാക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ അല്പം ചെറിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും, ഉറക്കം കൂടുതലുള്ളവർ കുറക്കാനൊക്കെ സാധിക്കും. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ആന്തോസയാനിൻ എന്ന് പറയുന്ന ഘടകം നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഘടകമാണ്. അപ്പോൾ ചെറിയൊക്കെ കിട്ടുന്നവരത് ഒഴിവാക്കാതെ ഇത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 22 ആണ്. അത് വളരെ നല്ലതാണ്, ഡയബറ്റിക് ആയിട്ടുള്ള ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെയധികം നല്ലതാണ്. മാത്രമല്ല, ഇതിൽ ബോറോൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കാൽസ്യം ബാലൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള കാൽമുട്ട് വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ ചെറി ഫ്രൂട്ട് കഴിക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ മസിൽസ്, ഹാർട്ട്, കിഡ്നി, അതുപോലെ തന്നെ നെർവ് സെൽസ് ഇതിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഈ ചെറി ഫ്രൂട്ട് വളരെയധികം എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഈ ചെറി ഫ്രൂട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഈ വീഡിയോ മാക്സിമം എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള മെഡിസിനലായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കുന്ന ചെടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. വെറുതെ കുറേ ചെടികളൊക്കെ ചട്ടികളും മറ്റും വീട്ടിൽ തൂക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള പഴങ്ങളുണ്ടാകുന്ന ചെടികൾ വാങ്ങി നട്ടുപിടിക്കുവാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.